നമ്മുടെ വീഡിയോ കാണുന്നവരിൽ കുറച്ചു പേരെങ്കിലും മുയലിനെ വളർത്തുന്നവർക്കാണോ മുയലിറച്ചി കഴിച്ചിട്ടുള്ളവർക്കാണോ എന്നുള്ളൊരു മുയൽ ഫാമിലേക്ക് പോയിട്ടുണ്ടോ? എന്നാൽ ഇന്ന് നമ്മുടെ ഈ വീഡിയോ ഒരു മുയലിൻ്റെയും ഈലിൻ്റെയും ഫാമിലേക്കാണ്. വീട്ടിലേക്ക് പോകുന്ന മുമ്പായി നിങ്ങളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലിലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈലെന്ന മീനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും വീഡിയോയിലെല്ലാം നിരവധി കണ്ടു കാണും. ഈൽ കൃഷിക്ക് പേര് കേട്ട ഒരു നാടാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ഈൽസിനായുള്ള ഫുഡാണ് ദാ ഇവിടെ തയ്യാറാക്കുന്നത്. സാധാരണ മീനുകൾ നൽകുന്ന ആഹാരത്തിൽ പയറുപൊടി ചേർത്താണ് ഈൽസിനായുള്ള ഫുഡ് തയ്യാറാക്കുന്നത്. വലിയ സിമന്റ് ടാങ്കിലാണ് ഇവിടെ ഈൽസിനെ വളർത്തി വരുന്നത്. പ്രായം, ഭാരം എന്നിവ അനുസരിച്ച് ഈലുകളെ പല ഭാഗങ്ങളിലായാണ് വളർത്തിയെടുക്കുന്നത്. അതിനനുസരിച്ചുള്ള ഫുഡും അവർക്ക് നൽകുന്നു. 3 മാസം പ്രായമെത്തിയ ഈൽസുകൾക്ക് ഏറെ ഫുഡ് ആവശ്യമാണ്. അതുപോലെ അവ പെട്ടെന്ന് വളരുകയും ചെയ്യുന്നു. ഓക്സിജൻ ഫിൽറ്ററും ടാങ്ക് ക്ലീൻ ചെയ്യാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഓരോ ഈലിൻ്റെയും വെയിറ്റ്, പ്രായം എന്നിവ ചെക്ക് ചെയ്ത് അവയെ മാർക്കറ്റിലേക്ക് എത്തിക്കാനായോ എന്ന് നോക്കുന്നു. 250 മുതൽ 300 ഗ്രാം വരുന്ന മീനുകളെയാണ് ഹാർവെസ്റ്റിനായി ഉപയോഗിക്കുക, അതായത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോവുക. മീനുകളുടെ ഓട്ടം നിൽക്കുന്നതിനായി അവയെ പ്രത്യേകം തയ്യാറാക്കിയ ഐസ് ബോർഡിലിട്ട് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി ഇതിനെ കൊന്ന് അതിൻ്റെ തോൽ വേറെയാക്കി കഴിക്കാനുള്ള പാകത്തിലാക്കി എടുക്കുന്നു. പല വർഷങ്ങളായി ജപ്പാനിലുള്ളവരുടെ ഇഷ്ട ആഹാരങ്ങളിലൊന്നാണ് ഈൽ ഫ്രൈ എന്ന് പറയുന്നത്. പല റേറ്റിലും പല സൈസിലുമുള്ള ഈൽ ഫ്രൈകൾ ജപ്പാൻ മാർക്കറ്റിൽ ലഭ്യമാണ്. മുയലിറച്ചിക്കും മുയൽ കൃഷിക്കും പ്രശസ്തമായ നാടാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു യൂറോപ്പിലെ റാബിറ്റ് ഫാമിലേക്ക് ഒന്ന് പോകാം. മുയൽ കുഞ്ഞുങ്ങളെ ഇതുപോലെ തടിയുടെ പൊടി വിതറി അതിന് മുകളിലായാണ് വളർത്തി വരുന്നത്. മാത്രമല്ല ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗ്, അതായത് വളർച്ചയെത്തിയ മുയലുകളുടെ സ്പേം അത് പെൺമുയലുകളിൽ കുത്തിവെച്ച് ആർട്ടിഫിഷ്യൽ ബ്രീഡിംഗും ഇവിടെ നടത്തുന്നു. ഏകദേശം 30 ദിവസത്തിന് ശേഷം പെൺമുയലുകൾ ഒരു കുഞ്ഞിന് ജീവൻ നൽകുന്നു. ഓരോ മുയലിൻ്റെയും പ്രായമനുസരിച്ച് ഇവിടെ അതിനെ പല കൂട്ടിലായാണ് വളർത്തി വരുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പുതുതായി ജന്മമെടുത്ത മുയൽ കുഞ്ഞുങ്ങൾ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കാൻ ആരംഭിക്കുന്നു. ഇതുമായി കഴിഞ്ഞാൽ ഇനി അടുത്ത ഘട്ടമായി എന്ന് പറയാം. അതായത് ജനിച്ച് 70 മുതൽ 100 ദിവസമായ മുയലുകൾ നന്നായി വളരുകയും ഇറച്ചിക്കായുള്ള പാകം മാവുകയും ചെയ്യുന്നു. ഈ ഘട്ടമാകുമ്പോൾ പെൺമുയലുകളെയും ആൺമുയലുകളെയും വേറെ വേറെ കൂട്ടിലാക്കുന്നു. പിന്നീട്
ഇവർക്ക് നല്ല ക്വാളിറ്റി ഫുഡുകൾ കൊടുക്കാൻ ആരംഭിക്കുന്നു. ഇവയെ നന്നായി വളർത്തിയെടുക്കുന്നു. ഓരോ മൂലിൻ്റെയും ആരോഗ്യമനുസരിച്ച് അവരുടെ ആഹാരക്രമത്തിലും മാറ്റങ്ങൾ വരുത്തുന്നു. 130 മുതൽ 140 ദിവസമാകുമ്പോഴേക്കും ഒരു മൂലിൻ്റെ ഫാമിലെ ജീവിതം അവസാനിക്കാറായി എന്ന് പറയാം. മൂലുകളുടെ ഹെൽത്ത്, വെയ്റ്റ് എന്നിവ ചെക്ക് ചെയ്ത് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന മൂലുകളെ ഇറച്ചിക്കായി നേരെ ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെ കൊണ്ടുവരുന്ന മൂലുകളെ ഹാങ്ങിങ് മെഷീനിൽ ഹാങ് ചെയ്ത് ഫാക്ടറിക്ക് അകത്തേക്ക് വിടുന്നു. സ്കിൻ, അതായത് മൂലിൻ്റെ തോലെല്ലാം തന്നെ വേർതിരിച്ച് ക്ലീനിങ് ഏരിയയിലേക്ക് എത്തിക്കുന്നു. ഇനി വിസ്ക്രിയൽ ക്ലീനിങ് ആണ്, അതായത് ഇങ്ങനെ വരുന്ന മൂലിൻ്റെ കരളും പണ്ടവും എല്ലാം വേറെയാക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഇനി കട്ടിങ്ങിലേക്ക് കിടക്കുന്നു. ഇതുപോലെയുള്ള മെഷീൻ സഹായത്തോടെ ഇതിൻ്റെ കൈയും കാലും കട്ട് ചെയ്ത് വേറെയാക്കിയെടുക്കുന്നു. തുടർന്ന് ഇങ്ങനെ വേറെയാക്കിയെടുക്കുന്ന ഓരോ ഭാഗങ്ങളും നന്നായി പാക്ക് ചെയ്ത് ബോക്സിലാക്കി പല സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. ഏകദേശം 300 മുതൽ 500 വരെയുള്ള മൂലുകളെയാണ് ഓരോ ദിവസവും ഇവിടെ നിന്നും ഇങ്ങനെ ഇറച്ചിയാക്കി മാറ്റുന്നത്. യൂറോപ്പ് മാത്രമല്ല, ചൈന, നോർത്ത് കൊറിയ, ഈജിപ്ത്, ഇറ്റലി, യുക്രൈൻ എന്നിവിടങ്ങളിലെല്ലാം തന്നെ മൂലിറച്ചി കഴിക്കുന്ന ആളുകളുടെ എണ്ണം ഏറെയാണ്. ഓരോ വർഷവും ഏകദേശം 100,000-ഉമുള്ള മൂലുകളെയാണ് പല മാർക്കറ്റിലേക്കും പല രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്നും കയറ്റി അയക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഇത്ര മാത്രമാണ്. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സീ യു.